രണ്ടാഴ്ച കാലത്തെ സംരക്ഷണത്തിന് ശേഷം പി പി ദിവ്യക്ക് കോടതി മുൻകൂർ ജാമ്യം, ദിവ്യയുടെ മുൻകൂർ ജാമ്യം കോടതി തള്ളിയിരിക്കുന്നു. അധികാരത്തിന്റെ എല്ലാ സംരക്ഷണങ്ങളും ഒരുമിച്ച് അനർഹമായി അനുഭവിച്ച ശേഷമാണ് നിയമത്തിന് മുന്നിൽ ഈ തോൽവി എന്ന് പറയാൻ തോന്നുന്നു സംഭവിച്ചിരിക്കുന്നത്. ഈ കേസ് സാധാരണ കേസുകൾ പെടുന്നവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു, ജാമ്യം നേടുന്നു, നേടാതിരിക്കുന്നു. ഈ കേസ് സമൂഹത്തോട് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് സാർ കരുതുന്നത്? കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പേറ്റിലേജ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. ഇതേ കേസ് ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു കോമൺ പേഴ്സണിന് വന്നു കഴിഞ്ഞാൽ ആരൊരു ഒരു മിഡിൽ ക്ലാസ് ഈ പറഞ്ഞൊരു പൊളിറ്റിക്കൽ പേറ്ററേജ് ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചോണ്ട് വീട്ടിൽ നിന്ന് വലിച്ചോണ്ട് പോകും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ മാത്രമാണ് എന്തെങ്കിലും അയക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാവേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കാരണം. ബിക്കോസ് കയ്യിൽ ഭരണം ഉണ്ടെങ്കിൽ ഇവരുടെ വിചാരം എന്ത് വേണമെങ്കിൽ ചെയ്യാം, പാർട്ടി സഖാക്കൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് കോടതിയുണ്ട് ഈ നാട്ടിൽ, കോടതികൾ മാത്രമല്ല പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്, മീഡിയ ഉണ്ട്, ഇവരെല്ലാം പ്രശ്നങ്ങൾ ചോദിക്കുന്നത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ക്ലിയറാണ്. ഈ കാര്യത്തിൽ ഈ ദിവ്യയുടെ കേസിൽ നമുക്കറിയാം പോലീസ് എത്ര ദിവസമായിട്ട് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കേരള പോലീസിന് ഏറ്റവും വലിയൊരു തോൽവിയാണ്. അതിനർത്ഥം കേരള പോലീസ് പറയാറുണ്ട് ഞങ്ങളാണ് ഇന്ത്യയിലെ നമ്പർ വൺ, നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കാണ് ഇതൊരു ഉഗ്ര ഒരു ഒരു എന്താ പറയുക മോത്തടിച്ച മാനാണ്. നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഒരു ഒരു ഈ പറഞ്ഞ ദിവ്യ ഒരു ഹൈ പ്രൊഫൈൽ ലേഡിയാണ്, അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക, അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇതാണ് ഇവരൊരു മെയിനായിട്ട് പ്രോബ്ലം. ബിക്കോസ് ഇവരൊരു പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, സി പി എം ആണ്, കണ്ണൂരാണ്, പാർട്ടി ഗ്രാമങ്ങളാണ്, എവിടെ വേണമെങ്കിൽ ഒളിച്ചിരിക്കുക, പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളവിടെ മാത്രമല്ല, നമ്മൾ ഈ ആശോന്റെ കേസിൽ കണ്ടിരുന്നു മഹാരാജാശ്രീന്റെ മുമ്പ്, അത് കഴിഞ്ഞ് കുറെ എസ് എഫ് ഐക്കാരുടെ കേസുകൾ കണ്ടിരുന്നു, DYFIക്കാരുടെ കേസുകൾ, പാർട്ടിയിലുണ്ട് നമ്മൾ കണ്ടു, ശശിയുടെ കേസ് കണ്ടിരുന്നു, ഷൊർണൂറുള്ള ശശിയുടെ, അവരുടെ പാർട്ടിയുടെ ഒരു സ്ത്രീ എന്നെ വന്ന് ഇങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നുണ്ട്, മോളസ്റ്റേഷൻ ഉണ്ടായിരുന്നുണ്ട്, ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടും പോലീസിൽ കേസ് കൊടുക്കാണ്ട് ഇവരുടെ കമ്മിറ്റി എന്നെ ഇന്ന് തീരുമാനിച്ച് അവരെന്നെ കോടതി അവരെന്നെ പോലീസായിട്ട് ഇത് ജഡ്ജ് ചെയ്ത് ശശിയെ വെറുതെ വിട്ടു, ചെറിയൊരു താക്കീത് കൊടുത്ത് വെറുതെ വിട്ടു. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ നാട്ടിൽ കോടതി വേണ്ട, പോലീസ് വേണ്ട, ഞങ്ങൾ തന്നെയാണ് പോലീസ്, ഞങ്ങൾ തന്നെയാണ് കോടതി എന്ന് സി പി എം പറയുന്നത്. ഇത് നമ്മൾ എല്ലാ ഇൻസ്റ്റൻസിലും കാണുന്നത്. അപ്പോൾ ദിവ്യയുടെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ഇനി ഒരു മാസം രണ്ട് മാസം ഇതൊക്കെ മറക്കുന്നു, പിന്നെ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഇതിനൊരു പോയിന്റ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാക്കാരുടെ ഒരു ഒരു പൊസിഷനിൽ വരുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയും ലെറ്റ് എ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ന്യായം ന്യായത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഉണ്ടാവുന്ന ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് ഒരു റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യയുടെ കേസിൽ നമുക്ക് വന്നിരിക്കുന്നത്. സാർ, ഇതിനകത്ത് പൊളിറ്റിക്കൽ വ്യൂവിനപ്പുറത്ത് രാഷ്ട്രീയ കേസുകൾക്ക് ഉള്ള സംരക്ഷണത്തിനപ്പുറത്ത് അധികാരം ഒരു പക്ഷേ ഇങ്ങനത്തെ ക്രൈമുകളെ സംരക്ഷിക്കാനുള്ള ഒരു കവചം കൂടി ഒരുക്കുന്നു എന്നുള്ള ഒരു ഒരു ദുരന്തം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇത് പല കേസ് സാർ പറഞ്ഞ പോലെ തന്നെ പല കേസുകളും ഓരോ രാഷ്ട്രീയ കക്ഷികളും ഭരിക്കുന്ന സമയത്ത് അവരുടെ കേസുകൾ അവരുടെ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു. പൊതുസമൂഹം ഈ കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബം, നവീൻ ബാബു സി പി എം ഉൾപ്പെട്ട സർവീസ് സംഘടനയിലല്ലായിരുന്നെങ്കിൽ, മറ്റ് പാർട്ടികളോ പാർട്ടി ഇല്ലാത്ത ആളോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കോൺഗ്രസ് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഇതൊക്കെ ഒന്നാണ്. നമ്മളിത് കാണുമ്പോൾ എപ്പോഴാന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ യു പി രുതങ്ങാൻ നടന്നതെന്ന് വെച്ചാൽ അപ്പൊ എന്തായിരിക്കും കൂട്ടക്കരച്ചിൽ വരുന്നത്? കണ്ട മോദിയുടെ നാട്ടിൽ, യോഗിയുടെ നാട്ടിൽ ഹിന്ദുക്കള് ഇങ്ങനെ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പാർട്ടിയെ സംരക്ഷിക്കുന്നു. നമ്മൾ കണ്ട റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ബ്രിജ്ഭൂഷന്റെ കേസ് നമ്മൾ കണ്ടതാണ് പോകട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ദിവ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഇതിലും മറന്നു. ദിവ്യ പ്രസ് ആ ഒരു അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അന്നത്തെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണും എന്താ ഉണ്ടാവും പോണെങ്കിൽ. അതൊരു ഭീഷണിയായിരുന്നു, ആരുടെ നേരെയുള്ള ഭീഷണിയായിരുന്നു. ഇത് നമുക്ക് ഈ നവീൻ ബാബുവിന്റെ കേസ് ഇപ്പോഴൊന്നല്ല, ചിലർ പറയും അങ്ങനെ തൂക്കിക്കൊന്നതാണ് ഇവരെല്ലാം കൂടി ചെയ്ത പരിപാടിയാണ് സൂയിസൈഡ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ അതന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മതി. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇവർ ത്രെറ്റൻ ചെയ്തത്, എന്ത് കാണിക്കുന്നതാണ് ഇവർ പറഞ്ഞത്? അദ്ദേഹം അവിടുത്തെ ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹം പോവാണ്.
രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവര് എന്തോ കാണിക്കാൻ പോകുന്ന എന്തോ ഒരു കലാപരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അർത്ഥം ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്ന ഈ പറഞ്ഞ മാതിരി ദിവ്യക്ക് അറിയരുത് മുമ്പ്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സമയത്ത് ഭീഷണിയോടൊപ്പം ആ മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരുന്ന സീനിയർ കലക്ടർ, ജില്ലാ കലക്ടർ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടി നമുക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം. അദ്ദേഹം ചിരിച്ച് ഒരു മറ്റുള്ളവരെ അദ്ദേഹത്തെ പരിഹസിക്കുന്ന പോലുള്ള ഇരിപ്പാണ് ഇരുന്നത്. തീർച്ചയായും അദ്ദേഹവും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടേണ്ടതാണ്. ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവും. സി, ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഒന്ന് പാർട്ടി, പിന്നൊന്ന് IAS ഫ്രെറ്റേണിറ്റി. ഈ IPS IAS കാര് ഒരുത്തന്റെ നേരെ ഒരുത്തും കേസ് ഇടില്ല, വളരെ റെയറാണ്. അത് അവർ പ്രൊട്ടക്ട് ചെയ്യും, ഒരാളെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്ത് വരും. നമ്മൾ ആരായാലും അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഏത് IAS ഓഫീസർ ഏത് കേസിൽ പെട്ടാലും അദ്ദേഹത്തിൻ്റെ നേരെ കേസ് ഉണ്ടാകില്ല. IPSകാരെ വേറെ പ്രഷർ കൊണ്ടുവന്നിട്ട് ഇവരെ കേസ് വിഡ്രോ ചെയ്യും. അത് നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കേസ്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. കുറേ കേസുകൾ കണ്ടിട്ട് അതേമാതിരി IPS അവർ വല്ല കൈക്കൂലി കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് കിട്ടി കഴിഞ്ഞാൽ അവരെ ഈ പറഞ്ഞവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അതേമാതിരിയാണ് CPM. നമ്മൾ കണ്ടതാണ് ഈ രണ്ട് ശശിമാരുടെ കേസുണ്ടായിരുന്നു. ഒരു ശശി നമ്മൾ ഷൊർണൂർ കേസ് പറഞ്ഞു, പിന്നെ ഒരു ശശി കണ്ണൂരായിരുന്നു. അദ്ദേഹമാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുന്നത്. കേസുകൾ, ഇത് നമ്മൾ കോൺഗ്രസിൻ്റെ കേസും കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കേരളത്തിൽ ഒരു മഹിളാ നേതാവ് പറഞ്ഞു ഇവിടെ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട്, ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ സെക്ഷുവൽ ഫേവേഴ്സ് നടത്തുന്നു. അതിനൊരു എൻക്വയറി നമുക്ക് നടത്താണ്ട് കോൺഗ്രസ്സുകാർ ആ ലീഡറെ, ആ ലേഡി ലീഡറെ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പിന്നെ പ്രിയങ്ക ഗാന്ധി പറയും സ്ത്രീകളുടെയൊക്കെ നേരെ അത്യാചാരം, അത് നടക്കുന്നു, ഇത് നടക്കുന്നു. ഇവരെ പാർട്ടിയിൽ തന്നെ നടക്കുന്നതാണ്. അസ്സാമിൽ ഇതേമാതിരി വേറൊരു കേസുണ്ടായിരുന്നു. അസ്സാമിലൊരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ലീഡർ, ഓൾ ഇന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീനിവാസിൻ്റെ നേരെ ഒരു അലിഗേഷൻ നടത്തിയിരുന്നു ഇതേമാതിരി സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ചു. ആ സ്ത്രീ, ആ ലേഡിയും പാർട്ടിയിൽ നിന്ന് പിടിച്ച് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം ഇതിൽ വലിയ കാര്യം പറയാനൊന്നുമില്ല പിണറായിട്ട് നേരെ. ഇതേ പരിപാടി കൈക്കൂലി ആയിപ്പോയി അവിടെ, പക്ഷെ അത് സ്ത്രീപീഡനമായി വേറൊരു കേസിലായിട്ട് വരുന്നു. അപ്പം ഏത് പാർട്ടി ഭരിച്ചാലും CPM ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിൽ പോലീസ് അവരുടെ കയ്യിലാണ്. പോലീസിനൊരു ഇൻഡിപെൻഡൻസ് ഇല്ല. നമ്മൾ കണ്ടില്ലേ എത്ര ദിവസമായിട്ട് ഒരു പോലീസിനൊരു ഈ പറഞ്ഞമാരെ എന്തൊരു ഒരു അക്യൂസിനെ പിടിച്ചെടുക്കുക എത്ര നേരം പിടിക്കും? ഇവരെന്താ വല്ല ദുബായിലേക്ക് വിട്ടോ, അതോ ഇവർ വല്ല അന്റാർട്ടിക്കയിലേക്ക് പോയിട്ടുണ്ടോ? ഇവരവിടെ തന്നെ ഉണ്ട് പ്രൊട്ടക്ട്. ഇവർ വിചാരിച്ച ജാമ്യം കിട്ടും, കിട്ടിയില്ല, ഇപ്പം ഇതാ ഇനി ഹൈക്കോടതി പോകും, ഇനി അവിടെ കിടക്കും, അതൊരു ആഴ്ച നടക്കും, അത് കഴിഞ്ഞ് അവിടെയും തള്ളിക്കാൻ സുപ്രീം കോടതി പോകും, അവിടെയും കിടക്കും. അപ്പോൾ ഒരു ഈ പറഞ്ഞ ലോ ഈസ് ഈക്വൽ ഫോർ എവ്രി വൺ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, അത് പറഞ്ഞ് അവൻ ആരാണെന്ന് എനിക്കൊന്ന് കാണാനാണ്. ഈ ന്യായം എല്ലാവർക്കും കാശുള്ളവർക്കാണ്, കാശുള്ളവർക്ക് പൊളിറ്റിക്കൽ പേറ്ററി, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പൊളിറ്റിക്കൽ പേറ്ററി അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ആർക്കും വേണ്ടിയല്ല ന്യായം എന്നുള്ള പരിപാടി. ദിവ്യയുടെ കേസിൽ ഈ കേസ് സാധാരണ രാഷ്ട്രീയ കേസുകളെ പോലെ തന്നെ അവസാനിക്കുന്നതാണോ സാർ കരുതുന്നത്, അതോ നിസ്സാര വകുപ്പ് പതിവ് പോലെ നിസ്സാര വകുപ്പുകളിട്ട് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുമോ, അതോ നല്ല ഗൗരവമുള്ള ഒരു ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന പോലെ, സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്ന പോലെ അദ്ദേഹത്തെ ഒരു മികച്ച ഉദ്യോഗസ്ഥൻ റാങ്കിലുള്ള അഴിമതി ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ദാരുണമായ ഒരു മരണത്തെ കുറിച്ച് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുന്നതിനോ സമൂഹത്തിനോ പൊതുപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് മാതൃകയാവുന്ന രീതിയിലുള്ളൊരു ഒരു ഫലം, ഒരു റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി ഉണ്ടാവാനോ റിസൾട്ട് ഉണ്ടാവാനോ ഉള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ട്? ഈ കേസിൽ എന്താ പറ്റുന്നത്? നവീൻ ബാബുവിന് അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ. ഒരുത്തം പറഞ്ഞു കൈക്കൂലി വാങ്ങിച്ചു, പിന്നെ ഒരുത്തം പറഞ്ഞു വാങ്ങിച്ചില്ല, ഇനി മൂന്നാമത്തെ ആൾ വേറെ എന്തൊക്കെ പറയുന്നു. നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന്, ഇവര് പറയുന്നത് സത്യമാണോ അണയാണോ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പ്രൂഫ് ഇല്ല. ഡിഫെൻഡ് ചെയ്യാൻ ഒരാളില്ല. നമ്മളൊരാളുടെ നേരെ അലിഗേഷൻ നടത്തുന്നു, നമ്മൾ അദ്ദേഹം വന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, ശരി അദ്ദേഹത്തിന്റെ സൈഡ് നമുക്ക് കേൾക്കട്ടെ. പക്ഷെ ഈ കേസിൽ അദ്ദേഹം ഇല്ല, അവിടെ അദ്ദേഹം പോയി, അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫെൻഡ് ചെയ്യാൻ ആരാണുള്ളത്? ആരുമില്ല. അദ്ദേഹത്തിന് ഫാമിലിക്ക് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അന്ന് രാത്രി എന്താ നടന്നതെന്ന് അറിയാൻ പറ്റില്ല. പോലീസുകാർ അവിടുത്തെ അവിടുന്ന് പാർട്ടി ക്യാപ്സ്യൂളില് CCTV, അവിടെ നിന്നുള്ള CCTV, അവിടെ നിന്നുള്ള CCTV ഒക്കെ വിടുന്നുണ്ട്. ശരിക്കും CCTV എന്ന് ആർക്കും കിട്ടിയിട്ടില്ല. എനിക്കത് അറിയേണ്ടത് മെയിനായിട്ട് എന്തിനാ നടക്കുന്നത്, എന്തിനാ ഇങ്ങനത്തെ ഒരു ഈ പറഞ്ഞമാതിരി ഒരു പ്രഹസനമാണ് നമുക്ക്. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഈ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളും നാലാം ക്ലാസ്സിലെ കുട്ടികളും പോലീസ് പോലീസിന് കളിക്കില്ലേ കളി, അത് മാതിരിയുള്ള പരിപാടിയുണ്ട്.
ഇനി ദിവ്യയ്ക്ക് മുന്നില് ഒന്നുകിൽ കോടതിയിൽ കീഴടങ്ങാം, പോലീസിന് അറസ്റ്റ് വരിക്കാനുള്ള സൗകര്യം ചെയ്യാം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. എന്തുതന്നെയായാലും നാളത്തെ പൊതുപ്രവർത്തകർക്ക്, അധികാരത്തിലെത്തുന്നവർക്ക് അധികാരം എങ്ങനെയാണ് എങ്ങനെ വിനിയോഗിക്കരുത് എന്നുള്ളതിന് ഉദാഹരണമാകുന്ന വിധം ഈ കേസ് പരിണമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പോലീസ് സമൂഹത്തിന് തെറ്റിദ്ധാരണ, പോലീസിന് മേലുള്ള ധാരണ തിരുത്തി രാഷ്ട്രീയ ഇടപെടലുകളില്ലാത്ത ഒരു ഉത്തരം തരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.